ഇന്ന് രണ്ട് വാർത്തയാണ് പറയാനുള്ളത്. ഒന്ന് കർണാടകയിൽ നിന്നാണ്, പിന്നെ മറ്റൊന്ന് ഈ കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിയെ കുറിച്ചാണ്. അതിൽ കർണാടകയിൽ നിന്നുള്ള വാർത്തയിൽ പ്രധാനമായിട്ട് പറയാനുള്ളത് കാലത്തിന്റെ കാവ്യനീതി എന്നൊക്കെ പറയില്ലേ, അതേപോലെയാണ് ഇപ്പോ ഒന്നര രണ്ട് കൊല്ലം മുമ്പ് ഇതേ കർണാടകയിൽ നിന്നാണ് ഹിജാബ് ധരിക്കരുത് എന്നും പറഞ്ഞിട്ട് 10,000 മുസ്ലിം പെൺകുട്ടികളെ ബുദ്ധിമുട്ടിച്ചത്. സ്കൂളിന്റെ പുറത്ത് നിർത്തിയിട്ടും ആട്ടി ഓടിച്ചിട്ടും ഹിജാബ് വലിച്ച് കീറിയിട്ടൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടിച്ച ഒരു സംസ്ഥാനമാണ് ഈ കർണാടക. അതേ കർണാടകത്തിൽ ഇന്ന് ഒരു MLA ഹിജാബ് ധരിച്ചുകൊണ്ട് ഔദ്യോഗിക ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയാണ്. കനീസ് ഫാത്തിമ എന്ന് പറയുന്ന ഒരു MLA അള്ളാഹുവിന്റെ നാമത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തുകൊണ്ട് രാജ്യസഭ അംഗമാവുന്നത്. അപ്പൊ സത്യം പറഞ്ഞാൽ ഇത് തന്നെയല്ലേ കാലം തെളിയിക്കും എന്ന് പറയുന്നതൊക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു കനീസ് ഫാത്തിമയുടെ ഈ ഒരു സത്യപ്രതിജ്ഞ ചടങ്ങിന്റെ ചെറിയൊരു ഭാഗം നമുക്കൊന്ന് കാണാം. കനീസ് ഫാത്തിമ ഹാവിംഗ് ബീൻ ഇലക്റ്റഡ് എ മെമ്പർ ഓഫ് ദി ലെജിസ്ലേറ്റീവ് അസംബ്ലി ടു സ്വയർ ഇൻ ദ നെയിം ഓഫ് അല്ലാഹ് സോളംലി അഫർം ദാറ്റ് ഐ വിൽ വെയർ ട്രൂ ഫെയ്ത്ത് ആൻഡ് അലീജിയൻസ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ആസ് ബൈ ലോ എസ്റ്റാബ്ലിഷ്ഡ് that I will uphold the sovereignty and integrity of India. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പോലീസുകാർ വരെ വന്നിട്ടാണ് ഹിജാബ് ധരിച്ച പെൺകുട്ടികളുടെ ഹിജാബ് ഒക്കെ വലിച്ചു കീറി ആട്ടി ഓടിച്ചിരുന്നത് സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നൊക്കെ. അതേ സ്ഥലത്ത് ഇപ്പോ പോലീസുകാര് ഈ കനീസ് ഫാത്തിമനെ സല്യൂട്ട് ചെയ്യാണ്. ആരെങ്കിലും കൂടി കാണാം, കൂടെയുള്ളത് കനീസ് ഫാത്തിമയുടെ ഭർത്താവാണ്. അപ്പൊ അങ്ങനെ വലിയ ഒരു ചരിത്രപരമായ മാറ്റം കർണാടകയിൽ വന്നിരിക്കുകയാണ്. അതിനും പുറമെയാണ് ഈ പുതിയ കോൺഗ്രസ് സർക്കാരിന്റെ വാഗ്ദാനം ഉണ്ടായിരുന്നു, ആ വാഗ്ദാനങ്ങൾ ഉടനെ തന്നെ പാലിക്കും, അതൊക്കെ ഉടനെ തന്നെ നടപ്പിലാക്കും എന്നാണ് ഇപ്പോ സിദ്ധരാമയ്യ സർക്കാർ പറയുന്നത്. അതിൽ ആദ്യത്തെ 5 വാഗ്ദാനങ്ങളാണ്: ഒന്ന്, കുടുംബനാഥകൾക്ക് പ്രതിമാസം 2,000 രൂപ പെൻഷൻ. ഒരു കുടുംബത്തിന്റെ നാഥയായി മതി, ഒന്നോ രണ്ടോ കുട്ടികൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ തന്നെ വിവാഹിതയാണെങ്കിൽ കുടുംബനാഥയാണെങ്കിൽ 2,000 രൂപ കിട്ടും. പിന്നെ അടുത്തത് BPL കുടുംബങ്ങളിൽ എല്ലാവർക്കും പ്രതിമാസം 10 kg അരി വീതം, അത് ഫ്രീ ആണെന്നാണ് പറയുന്നത്, അല്ലാതെ റേഷൻ കാർഡ് വഴിയല്ല. ഓരോ വീടിനും ഫ്രീ ആയിട്ട് പ്രതിമാസം 200 യൂണിറ്റ് വൈദ്യുതിയും കിട്ടും. സ്ത്രീ ജനങ്ങൾക്ക് കർണാടകയിൽ എവിടെയും സൗജന്യ ബസ് യാത്ര, അത് KSRTC ബസ് മാത്രമല്ല പ്രൈവറ്റ് ബസ്സിലും അങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. കാരണം ഇപ്പൊ തമിഴ്നാട്ടിലൊക്കെ അങ്ങനത്തെ സംഭവം ഉണ്ടല്ലോ, പ്രൈവറ്റ് ബസ്സായാലും സർക്കാർ ബസ്സിലായാലും സ്ത്രീകൾക്ക് സൗജന്യ യാത്രയാണ്, ഡൽഹിയിലും അങ്ങനെ തന്നെയാണ്. അപ്പൊ അതേപോലത്തെ ഒരു സിസ്റ്റമാണ് കൊണ്ടുവരാൻ പോകുന്നത്. പിന്നെ ഡിഗ്രിയുള്ള തൊഴിൽ രഹിതർക്ക് പ്രതിമാസം 3,000 രൂപ തൊഴിൽ രഹിത വേതനം കൊടുക്കും. അതേസമയം ഡിപ്ലോമയുള്ളവർക്ക് ജോലി ഇല്ല എന്നുണ്ടെങ്കിൽ 1,500 രൂപ തൊഴിൽ രഹിത വേതനം കൊടുക്കും എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഈ പോസ്റ്റ് ഇട്ട ആള് പറയാണ്, പക്ഷെ അതേസമയം കേരളത്തിലാണെങ്കിലോ, കേരളത്തിലെ മുഴുവൻ ജനങ്ങളിലെ എല്ലാ വിധേനയും ഊറ്റിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് AI ക്യാമറ ആയിക്കോട്ടെ, ചലാനുകൾ ആയിക്കോട്ടെ, നികുതികളായിക്കോട്ടെ, മറ്റ് പലതരം ടാക്സുകളായിക്കോട്ടെ, എല്ലാ രൂപത്തിലും, ഇനിയിപ്പോ കറണ്ട് ചാർജ് ആയിക്കോട്ടെ, എല്ലാത്തിലും ഊറ്റിയെടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഈ ഒരു വ്യക്തി പറയുന്നത്. കെട്ടിട നികുതി 600 രൂപയിൽ നിന്ന് 9,000 രൂപയാക്കി, കറണ്ട് ബിൽ 80 പൈസ വർദ്ധിപ്പിച്ചു, ശരാശരി വർധന 180 രൂപയാക്കി, വെള്ളക്കരം 60 രൂപയിൽ നിന്ന് 250 രൂപയാക്കി മാറ്റി, പെട്രോളിനും ഡീസലിനും 2 രൂപ വീതം കൂട്ടി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് കണക്ക് പറയാണ്. എന്നുവെച്ചാൽ ഈ കർണാടകയും കേരളം തമ്മിലുള്ള വ്യത്യാസം പറയാണ്. കാരണം കേരളത്തിൽ പിന്നെ ഒരുപാട് പണക്കാരാണല്ലോ, അപ്പൊ അവരുടെ ഊറ്റിയെടുക്കാം എന്നുള്ള ഇത് കണ്ടിട്ടായിരിക്കും ചെയ്യുന്നത്. പിന്നെ ഇവിടെ നിങ്ങൾ ഈ വീട്ടിൽ കാണുന്നത് സിദ്ധരാമയ്യ സർക്കാർ അധികാരമേറ്റതിന് ശേഷം തൊട്ട ദിവസം തന്നെ BJP നേതാക്കൾ, അവിടെ മുമ്പുണ്ടായിരുന്ന ഒരുപാട് BJP MLA മാരൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ ഓടി ഓടി വന്നിട്ട് സിദ്ധരാമയ്യയുടെയും DK ശ്രീകുമാറിന്റെയും കാല് തൊട്ട് വന്ദിക്കുക, കെട്ടിപ്പുണരുകയൊക്കെ ചെയ്യുന്ന രംഗമാണ് ഇപ്പൊ നിങ്ങൾ ഈ കാണുന്നത്. അതിന് കാരണം മറ്റൊന്നുമല്ല, കഴിഞ്ഞ 5 വർഷം ഈ BJP MLA MP മാരൊക്കെ അവിടെ ചെയ്തു കൂട്ടിയ സംഗതികൾ, കള്ളനോട്ടടി, പൂഴ്ത്തിവെപ്പ്, ഓരോരുത്തരുടെ വീട്ടിൽ നിന്ന് 4 കോടി 5 കോടിയൊക്കെ മൊത്തത്തിൽ ഇങ്ങനെ പിടിച്ചെടുക്കുകയായിരുന്നു. അതിനു പുറമെയാണ് ഒരുപാട് കുംഭകോണങ്ങള്, 40% കമ്മീഷൻ, ഇതൊക്കെ വെട്ടിപ്പ് നടത്തിയ ആൾക്കാരാണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ സിദ്ധരാമയ്യയും ഈ DK ശ്രീകുമാറും കടുത്ത നടപടി ഇവർക്കെതിരെ എടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഈ വന്ന് കെട്ടിപ്പുണരുന്നവരൊക്കെ തന്നെ എല്ലാവരും നേരെ നേരെയായിട്ട് ജയിലിൽ പോയി കിടക്കുന്നുണ്ടാവും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു സൗഹാർദ്ദം അഭിനയിച്ചു കൊണ്ടുവരികയാണ് ഈ ചെയ്യുന്നത്. പിന്നെ അടുത്ത വാർത്തയാണ്, അവിടെ ഒരു കരിങ്കാലുണ്ടല്ലോ, BJP ക്ക് വേണ്ടിയിട്ട് കുഴലുകൊതി പണിയെടുത്തതിന്റെ ശേഷം അതിന്റെ കൂലി കോൺഗ്രസ്സുകാരോട് ചോദിക്കുന്ന ഒരു ഷാഫി സാദി പറഞ്ഞ ഒരു തലയെട്ടുകാരുണ്ടല്ലോ, അവിടുത്തെ വഖഫ് ബോർഡ് ചെയർമാൻ എന്നൊക്കെ പറയുന്ന കാന്തപുരം വിഭാഗത്തിന്റെ ഒരാള്, അയാളിനെ ആ സ്ഥാനത്ത് നിന്ന് നിഷ്കാസനം ചെയ്തു എന്നാണ് ഇപ്പോൾ പുതിയ വാർത്ത വരുന്നത്. വഖഫ് ബോർഡ് പ്രസിഡന്റ് ഷാഫി സാദിയുടെ നിയമനം റദ്ദാക്കി, BJP ക്ക് വേണ്ടി പണിയെടുത്ത് കോൺഗ്രസിനോട് കൂലി ചോദിച്ചു,
ബിജെപി ചാരനായ കർണാടക വഖഫ് ബോർഡ് പ്രസിഡന്റ് ഷാഫി സാദിയുടെ നിയമനം റദ്ദാക്കി സിദ്ധരാമയ്യ അഭിവാദ്യങ്ങൾ എന്ന് പറയുന്നത്. കാരണം അവിടെ മുസ്ലിങ്ങളുടെ മുഴുവൻ അട്ടിപ്പേറവകാശം ഏറ്റെടുത്തുകൊണ്ട് മുസ്ലിങ്ങൾക്ക് അത് വേണം ഇത് വേണം പറഞ്ഞിട്ട് തല്ലിക്കാൻ നോക്കണം, തമ്മി തല്ലി കുത്തിതിരിപ്പുണ്ടാക്കാൻ നോക്കുകയാണ് ഈ വ്യക്തി. അപ്പൊ ആ ഒരു വ്യക്തിയും ചൂരെടുത്ത് അടിച്ച് ഓടിച്ചിരിക്കുകയാണ്. പിന്നെ ഈ കർണാടകയിലത്തെ ഈ കോൺഗ്രസിന്റെ വിജയത്തിനോടനുബന്ധിച്ചിട്ട് ജമ്മു കാശ്മീരിലത്തെ മുൻ ഗവർണറായിട്ടുള്ള സത്യപാൽ മലിക് പറയാണ്, ഞാൻ ഇന്ത്യൻ ജനങ്ങളോട് അപ്പീൽ ചെയ്യുകയാണ്, അപേക്ഷിക്കുകയാണ്, നിങ്ങളുടെ എല്ലാ ജാതി മത ചിന്തകളും മാറ്റിവെച്ചുകൊണ്ട് ബി ജെ പിക്കെതിരെ വോട്ട് ചെയ്ത് അടുത്ത ലോകസഭാ തെരഞ്ഞെടുപ്പിൽ 2024 ലോകസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കണം, ആട്ടി ഓടിക്കണം എന്നാണ് പറയുന്നത്. ഇല്ല എന്നുണ്ടെങ്കിൽ ഇനി ഇന്ത്യയിൽ ഒരു തിരഞ്ഞെടുപ്പ് ഉണ്ടാവും എന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട, മാത്രമല്ല അത് ഇന്ത്യൻ ജനങ്ങളുടെ അവസാനമായിരിക്കും എന്നാണ് മുപ്പര് പറയുന്നത്. പിന്നെ ഈ ഒരു വീഡിയോ അടുത്ത സെക്ഷനാണ്, അതായത് ഈ മോദി സർക്കാരിനെ കുറിച്ച്. ഇപ്പോൾ ഒരു പാർലമെന്റ് മന്ദിരം പുതുതായിട്ട് പണിതിട്ടുണ്ട് ത്രികോണാകൃതിയിൽ, അതും ഒരു അന്ധവിശ്വാസത്തിന്റെ ഭാഗമാണ് കേട്ടോ. കാരണം വട്ടത്തിലുള്ളയിൽ ഇരുന്നാൽ ബി ജെ പി സർക്കാരിന് എന്തോ അപകടം വരാൻ പോകുന്നുണ്ട് എന്ന് കണ്ടിട്ട് ഏതൊരു മന്ത്രവാദി പറഞ്ഞു കൊടുത്തു, ആ ഒരു മന്ത്രവാദിയുടെ വാക്കില് ഇന്ത്യൻ ജനങ്ങളുടെ 20,000 കോടി ഉപയോഗിച്ചുകൊണ്ടാണ് ത്രികോണത്തിലുള്ള ഒരു പാർലമെന്റ് മന്ദിരം പണിതിട്ടുള്ളത്. എന്നിട്ട് അതിന്റെ ഉദ്ഘാടനം ആരാണ് ചെയ്യുന്നത്? അതും മോദി. അതിന്റെ ശിലാസ്ഥാപനം നടത്തിയതാരാണ്? അതും മോദി. അതിലിപ്പോ ഇരിക്കാരാണ്? അതും മോദി. എന്ന് വെച്ചാൽ ഇന്ത്യയിൽ മോദി അല്ലാതെ വേറെ ആരും ഇല്ല എന്നുള്ള ഒരു പ്രതീതിയാണ് ഇപ്പൊ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷെ സത്യത്തിൽ ഈ പാർലമെന്റിന്റെ അധികാരി അധിപനൊക്കെ ആയിട്ടുള്ളത് ഇന്ത്യൻ പ്രസിഡന്റാണ്. പക്ഷെ നമുക്കൊക്കെ തന്നെ അറിയാം ഇത് പരസ്യമായ രഹസ്യമാണ്. ഈ ഒരു മുർമു എന്ന് പറയുന്ന ഈ പ്രസിഡന്റ്, ആ ഒരു പ്രസിഡന്റിനെ പ്രസിഡന്റായിട്ട് അവിടെ വെക്കാൻ തന്നെ കാരണം ഒരു റബ്ബർ സ്റ്റാമ്പ് ആക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. എന്നുവെച്ചാൽ എല്ലാ കാര്യങ്ങളും മോദി അമിത്ഷയും ചെയ്യും, ബാക്കിയുള്ളവരൊക്കെ ഒരു ഭരണഘടനയുടെ ഒരു ചെറിയ ഒരു ലക്ഷണമുള്ള ബാക്കിയാക്കണല്ലോ. അപ്പൊ അതിനു വേണ്ടിയിട്ട് പേരിന് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് എന്നൊക്കെ പറഞ്ഞ കുറെ ആൾക്കാരുള്ളൂ. പക്ഷെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് മോദിയും അമിത്ഷയും തന്നെയായിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു പാർലമെന്റിന്റെ ഉദ്ഘാടനം ഭരണഘടനാപരമായി നോക്കുകയാണെങ്കിൽ പ്രസിഡന്റ് മുർമു ആണ് ചെയ്യേണ്ടത്. പക്ഷെ അതിനൊക്കെ തട്ടി മാറ്റിയിട്ട് ഇപ്പൊ മോദി തന്നെയാണ് ഉദ്ഘാടനം ചെയ്യുക എന്ന് മാത്രമല്ല മോദിയുടെ ഫോട്ടോകൾ എടുക്കണം, മോദിയുടെ ഫോട്ടോ എടുക്കുന്നതിന്റെ ഇടയിൽ വല്ലവരും വന്നാലും മാറ്റി തട്ടി മാറ്റിട്ട് എടുക്കണ ഫോട്ടോ എന്ന് പറയും. അങ്ങനെ എല്ലാ തരത്തിലും ഇപ്പൊ ഇന്ത്യയുടെ പ്രതിച്ഛായ തന്നെ മോദിയാണ് എന്ന് വരുത്തി തീർക്കാനാണ് ഈ ശ്രമിക്കുന്നതൊക്കെ. എന്തായാലും 20,000 കോടിയുടെ പാർലമെന്റ് മന്ദിരം, 3,000 കോടിയുടെ പ്രതിമ, 8,000 കോടിയുടെ വേറെ ഒരു ശിവജി പ്രതിമ, അങ്ങനെ പ്രതിമകളും അമ്പലങ്ങൾ കൊണ്ട് ഇന്ത്യ ഇങ്ങനെ നിറഞ്ഞ് കവിയുമ്പോ ഇവിടെ വരുന്ന വാർത്ത എന്താണ്? കൈക്കൂലി കൊടുക്കാൻ പൈസയില്ല, റോഡിൽ പ്രസവിച്ച് ഹിന്ദു യുവതിയാണ് തെരുവിൽ കിടന്ന് പ്രസവിക്കുന്നത്. ഹിന്ദുക്കൾ ഇങ്ങനെ തെരുവിൽ കിടന്ന് പ്രസവിക്കുമ്പോൾ ഇവർ കുറെ പ്രതിമ ഉണ്ടാക്കി വെക്കുകയാണ്. അപ്പൊ ആ വാർത്തയാണിത്, അണേബിൾ ടു പേ 1,000 ബ്രൈബ്, 1,000 രൂപ കൈക്കൂലി കൊടുക്കാൻ ഇല്ലാത്തത് കൊണ്ട് അലിഗഡിലുള്ള ഒരു ഹിന്ദു സ്ത്രീ, ആ ഹിന്ദു സ്ത്രീക്ക് ജനിക്കുന്നത് ഹിന്ദു കുട്ടിയായിരിക്കുമല്ലോ, ആ ഹിന്ദു കുട്ടി തെരുവിലാണ് പ്രസവിക്കപ്പെടുന്നത്. അവരിനി വളർന്ന് വലുതായി കഴിഞ്ഞാൽ, ആ ഒരു കുട്ടി വളർന്ന് വലുതായി കഴിഞ്ഞാൽ RSS കി ജയ് എന്ന് പറയും നടക്കുന്നുണ്ടോ? അതും പ്രസവിച്ചത് എവിടെയാണ്? ഹിന്ദുക്കൾക്ക് വേണ്ടി സ്വർഗരാജ്യം പണിത ഉത്തർപ്രദേശിൽ നിന്നാണ്. ഇതുപോലത്തെ നിരവധി വാർത്തകളാണ് വരുന്നത്. അവിടെ മെഡിക്കൽ കോളേജുകളിൽ ഓക്സിജൻ കിട്ടാതെ ഹിന്ദു കുട്ടികളാണ് മരിച്ചത്. അതൊന്നും തന്നെ ഒരു പ്രശ്നമല്ല, എന്നാലും നമുക്ക് RSS കി ജയ് എന്ന് പറയാൻ പറഞ്ഞിട്ടാണ് അവിടുത്തെ ജനങ്ങൾ ജീവിക്കുന്നത്. പിന്നെ ഈ ഫോട്ടോയിൽ കാണിക്കുന്നത് ഈ മോദിയുടെ പിടിപ്പുകെട്ട സർക്കാരിനെ കുറിച്ചാണ്. അതായത് മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിനൊപ്പം നിൽക്കുന്നത് ലോക പ്രശസ്തനായ ശാസ്ത്രജ്ഞൻ ആൽബർട്ട് ഐൻസ്റ്റീൻ. അതേസമയം ഇപ്പുറത്ത് വലതുഭാഗത്ത് നിങ്ങൾ കാണുന്നത് ഇപ്പോഴത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ഒപ്പം നിൽക്കുന്നത് ഭൂലോക ഉടായ്പ് ബാബ രാംദേവ്. സർവ ഭൂലോക ഉടായ്പകളുമായിട്ടാണ് ഈ മോദിക്ക് അമേഷാക്ക് ബന്ധമെന്ന് പറയാതെ തന്നെ ഇപ്പൊ എല്ലാ ഇന്ത്യക്കാർക്കും അറിയാം. അപ്പൊ അതുകൊണ്ടാണ് ഇന്ത്യയുടെ പുരോഗതി ഒന്നും ഇപ്പൊ ഇല്ല, ആകെ ഉള്ളത് പ്രതിമ പണിയിൽ മാത്രമാണ്. ഇത് തന്നെയാണ് ഇന്ന് ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്നാണ് ഈ പോസ്റ്റ് പറയുന്നത്. അന്ധവിശ്വാസം ഇങ്ങനെ വളർത്തുകയാണ്. അന്ധവിശ്വാസം, വർഗീയത, തമ്മിത്തല്ല്, ജയ് ശ്രീറാം, ഇതൊക്കെ തന്നെ ഉള്ളൂ, വേറൊന്നുമില്ലല്ലോ. പശു പോത്ത്, വേറൊരു പുരോഗമനം ഇന്ത്യയിൽ കാണാനില്ല. പക്ഷെ പറയുമ്പോ തള്ളിമറിക്കൽസ് വിശ്വഗുരു എന്ന് പറയും ചെയ്യും. പിന്നെ ഇതിപ്പോ ഉത്തർപ്രദേശിലാണെന്ന് തോന്നുന്നു, ഹൈവേയുടെ തൊട്ട് സൈഡില് അതിഭീകരമായ ഒരു ശിവലിംഗം പണിതുയർത്തിയിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ച് സമാധാനിക്കാം എന്ന് തോന്നുന്നു. അല്ലാന്നുണ്ടെങ്കിൽ ശിവലിംഗം മുഴുവൻ സാധാരണഗതിയിൽ മുസ്ലിം പള്ളികളുടെ അടിയിലായിരിക്കും. ഇതിപ്പോ എന്തായാലും റോഡിന്റെ സൈഡിലാണ്. എന്തായാലും എത്രയോ അടി, 120 or 150 അടി ഉയർത്തിലുള്ള ഭയങ്കരമായ ഒരു ശിവലിംഗമാണ് അവിടെ പണിതിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒഴിക്കാനുള്ള ലക്ഷക്കണക്കിന് ടൺ പാല് അത് വേറെ ഓർഡർ ചെയ്ത് ഇതിന്റെ മുകളിൽ കൂടെ ക്രെയിൻ വെച്ചിട്ടൊക്കെയാണ് ഒഴിക്കുക എന്നാണ് പറയുന്നത്. ഒരു ഭാഗത്തുകൂടെ ഇന്ത്യൻ ജനങ്ങൾ തെരുവിൽ പ്രസവിക്കുമ്പോൾ കുട്ടികൾക്ക് ഭക്ഷണമില്ലാതെ
പോഷകാഹാരം ഇല്ലാതെ നടക്കുമ്പോൾ ഇതുപോലത്തെ പ്രതിമകളുടെ മുകളിൽ കൂടെ പശുപാല് പോത്തുപാലൊക്കെ അങ്ങനെ ഒഴിച്ചു വെച്ച് കളയും എന്നാണ് പറയുന്നത്. അപ്പൊ ഇതൊക്കെ കൂടി കണ്ടിട്ട് തന്നെയാണ് കണ്ണൻ ഗോപിനാഥൻ മുൻ IAS ഓഫീസറും മുപ്പര് രാജിവെച്ചതാണ്. കാരണം ഈ BJP സർക്കാരിന്റെ പിടിപ്പുകേട് സഹിക്കവയ്യാതെ മുപ്പർക്ക് വേണമെങ്കിൽ കൈക്കൂലി വാങ്ങി സുഖജീവിതം നയിക്കാമായിരുന്നു. അങ്ങനെ രാജിവെച്ച ഒരു ഉദ്യോഗസ്ഥൻ പറയാണ്, വൃത്തി ഇല്ലാത്ത സ്ഥലത്ത് രോഗാണു പടരുന്നത് പോലെയാണ് വിദ്യാഭ്യാസം ഇല്ലാത്ത സ്ഥലത്ത് BJP വളരുന്നത്. അതുകൊണ്ടാണ് ഇന്ത്യയിലത്തെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഈ BJP സർക്കാർ തകർത്തുകൊണ്ടിരിക്കുന്നത്. കാരണം അവർക്ക് വളരണ്ടേ, ചളിയിലല്ലേ വളരുള്ളൂ. അപ്പൊ അതിനെ കുറിച്ചുള്ള ട്രോളാണ്. അതായത് ഇപ്പോ ഈ BJP സർക്കാരിന്റെ എല്ലാ പിടിപ്പുകളും ജനങ്ങൾ ഇങ്ങനെ ഓരോന്നോരോന്ന് അറിഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ അതിന്റെ മേലെ മണ്ണിട്ട് മൂടാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ഉടായ്പകളെ കുറിച്ചുള്ള ട്രോളാണ്. ഡീസൽ പെട്രോൾ വില കുത്തനെ കൂടി. അപ്പൊ ഉടനെ തന്നെ സംഗി പറയാണ്, താജ്മഹലിനടിയിൽ ശിവലിംഗം കണ്ടെത്തി. ഗ്യാസിനും ആവശ്യ സാധനങ്ങൾക്കും വില കൂടി എന്ന് ജനങ്ങൾ പറയുമ്പോൾ കുത്തുബ് മിനാറിന്റെ അടിയിലും ശിവലിംഗം കിട്ടി എന്ന് പറയാണ്. രൂപയുടെ മൂല്യം കുറഞ്ഞു പണപ്പെരുപ്പം കൂടി എന്ന് ജനങ്ങൾ പറയുമ്പോൾ ഗ്യാൻവാപ്പി പള്ളിയുടെ കുളത്തിലും ശിവലിംഗം എന്ന് പറഞ്ഞിട്ട് ഒറ്റത്തള്ളു. അപ്പോൾ ഇവരുടെ ശിവലിംഗം വർഗീയതയായിട്ട് നടന്നോളണം എന്നാണ് പറയുന്നത്. പിന്നെ ഇപ്പൊ അടുത്ത വർഷം ഇവരുടെ ഹിന്ദു രാജ്യം വരാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ അതിന് മുന്നോടിയായിട്ട് ഇപ്പോ ഗ്യാൻവാപ്പി മസ്ജിദും കുത്തുബ് മിനാറും എല്ലാതും പോയി പോയി പോയിട്ട് ഇപ്പോ ഡൽഹിയിലെ ജുമാ മസ്ജിദിന്റെ അടുത്ത് വരെ എത്തിയിട്ട് അവിടെ ഉണ്ട് അത്ര ഒരു ശിവലിംഗം എന്നാണ് പറയുന്നത്. അപ്പൊ വാർത്ത എങ്ങനെയാണ് പറയുന്നത്, കാശി വിശ്വനാഥ അമ്പലം, ഗ്യാൻവാപി മസ്ജിദ്, വാരാണസി, ശ്രീകൃഷ്ണ ജന്മഭൂമി, ഷാഹിദ് ഈദ്ഗ മോസ്ക്, മധുരയിലുള്ളത്, അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ ഓൾറെഡി കുത്തിപ്പൊക്കി ഇരിക്കുമ്പോൾ ആ പുതിയ ഒരു പ്രശ്നം വന്നിരിക്കുകയാണ്. അതായത് ശ്രീകൃഷ്ണന്റെ, ഇപ്പൊ പിന്നെ ശ്രീരാമനും അല്ല ശിവലിംഗമല്ല, ശ്രീകൃഷ്ണന്റെ ഒരുപാട് പ്രതിമകളാണത്ര ഡൽഹിയിലുള്ള ജുമാ മസ്ജിദിന്റെ താഴെ ഇരിക്കുന്നത്, കുഴിച്ചിട്ടിട്ടുള്ളത് എന്നാണ് പറയുന്നത്. ഇങ്ങനെ ഭൂമിയുടെ അടിയിൽ നിന്ന് പൊന്തുന്ന എല്ലാ വിഗ്രഹങ്ങളും എന്തുകൊണ്ടാണെന്ന് അറിയില്ല, ഒക്കെ ഈ മുസ്ലിം പള്ളികളുടെ അടിയിൽ കൂടെയാണ് പൊന്തുന്നത്. ഇന്ത്യയിൽ വേറെ സ്ഥലമൊന്നുമില്ല എന്ന് തോന്നുന്നു. എന്ന് മാത്രമല്ല ഇങ്ങനെ ശ്രീകൃഷ്ണന്റെ ഒരുപാട് പ്രതിമകൾ ജുമാ മസ്ജിദിന്റെ താഴെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കേസും കൊടുത്തിരിക്കുകയാണ്. ഉടനെ തന്നെ ആ കോടതിയിൽ ഇരിക്കുന്ന ജഡ്ജി പറയും, ജുമാ മസ്ജിദ് സീൽ ചെയ്യുക, കാരണം അവിടെ ഞങ്ങളുടെ പ്രതിമകൾ ഇരിക്കുന്നുണ്ട്, പറഞ്ഞിട്ടൊരു പെട്ടെന്നൊരു ഉത്തരവും പുറപ്പെടുവിക്കും. ഏത് രൂപത്തിലാണോ മറ്റുള്ള എല്ലാ പള്ളികളിലും പുറപ്പെടുവിച്ചത് അതേപോലെ ഇവിടെയും നടക്കും. അങ്ങനെ ആ ഒരു സംഗതി കൂടി ക്ലോസ് ആക്കിയിടും. പിന്നെ അത് വെച്ചിട്ടായിരിക്കും അടുത്ത പ്രൊപ്പഗാൻഡകൾ നടക്കുക. കർണാടകയിലാണെങ്കിൽ ജനങ്ങളുടെ പുരോഗതിക്ക് വേണ്ടിയിട്ടാണ് ഇപ്പൊ അവിടെ കോൺഗ്രസ് സർക്കാർ ശ്രമിക്കുന്നതെങ്കിൽ ഈ 9 വർഷമായിട്ടും പ്രതിമ, അമ്പലം, ശിവലിംഗം, മുസ്ലിം പള്ളിയുടെ അടിയിൽ നിന്ന് മുഴുവൻ പൊങ്ങൽ ഇതൊക്കെ തന്നെയാണ് ഇപ്പൊ നടക്കുന്നത് കേന്ദ്രത്തിൽ. പക്ഷെ ഇതിന്റെ ദുഃഖസത്യം എന്താന്ന് വെച്ചാല് ഈ വർഗീയത പറഞ്ഞാലാണ് ഇന്ത്യയിൽ പെട്ടെന്ന് ഓരോ പാർട്ടിക്കാർക്കും വിജയിച്ച് കയറാൻ പറ്റുക. അപ്പൊ ഈ ഒരു വീഡിയോ ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കണം. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.